കർത്താവിനെ ആരാധിപ്പാനായി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാ സ്നേഹനിധികളായ ദൈവമക്കളെ ഓർത്ത്, കർത്താവിനെ സ്തുതിക്കുന്ന ദൈവദാസനെ കുടുംബത്തെ ഓർത്ത് ദൈവമുമ്പാകെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ ഇന്ന് രാത്രിയിൽ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം എബേസന്റെ അവസാനത്തെ രണ്ട് പ്രാർത്ഥന പങ്കുവെക്കാമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചെങ്കിലും ഇന്ന് പകലിൽ എന്റെ മനസ്സിലേക്ക് പ്രകാശിതമാക്കപ്പെട്ട ഒരു ദൈവജന ഭാഗം നിങ്ങളുമായി ഇന്ന് രാത്രി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ ദൈവജന ഭാഗം ചില മാസങ്ങളോളം, ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയിൽ നമ്മൾ ആ വേദഭാഗത്തെയും അതുപോലെ ആ പുസ്തകത്തെയും ആധാരമാക്കി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് രാത്രിയിലും ആ ദൈവജന ഭാഗം വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവം ഭാഗിയായിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത് വേദവാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. 6-ഉം 7-ഉം വാക്യങ്ങൾ 1 പത്രോസ് 1:6-7 അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കും. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഈ ദൈവവചന ഭാഗത്തിനായി ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധനനായ പത്രോസ് അപ്പോസ്തലന്റെ എഴുത്തുകളിൽ അതിപ്രധാനമായി വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ ഈ 1-ാം അധ്യായത്തിലുണ്ട്. രക്ഷയുമായി ബന്ധപ്പെട്ട ത്രികാല അനുഭവങ്ങളെ കുറിച്ചൊക്കെ പത്രോസ് ലീഗ ഇവിടെ വിവരിക്കുന്നു. എങ്കിലും താൻ അതിൽ ആ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ചില വേദഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നു. ദൈവം യേശു ക്രിസ്തു മൂലം നമ്മെ എന്തിനാണ് വീണ്ടും ജനിപ്പിച്ചത്? ദൈവികമായ ആ വീണ്ടും ജനനത്തിന്റെ രക്ഷാനുഭവത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ യേശു ക്രിസ്തു മുഖാന്തരം വീണ്ടും ജനനാനുഭവത്തിലേക്കും ദൈവിക രക്ഷണ്യ പ്രവൃത്തിയിലേക്കും കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഈ ദൈവജന ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ഭാഗം പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തതുമായ ഒരവകാശം പ്രാപിക്കാൻ. സ്തോത്രം! ഈ ഭൂമിയിലുള്ളതെല്ലാം ക്ഷയം നിറഞ്ഞതാണ്, ഈ ഭൂമിയിലുള്ളതെല്ലാം വാട്ടം നിറഞ്ഞതാണ്, ഈ ഭൂമിയിലുള്ളതെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. എന്നാൽ പത്രോസ് പറയുന്നു, സ്വർഗത്തിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനന്ത സാധ്യതകളുണ്ട്. ദൈവം നിങ്ങൾക്കായി സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ദിവ്യമായ അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിനായി ദൈവം നിങ്ങളെയും എന്നെയും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ രക്ഷണി അനുഭവത്തിലേക്കും യേശുക്രിസ്തുവിന്റെ മകനെന്നുള്ള പദവിയിലേക്കും കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വേദഭാഗം നമ്മോട് ഉത്തരം പറയുന്നുണ്ട്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തതുമായ ഒരവകാശമുണ്ട്. വേറൊരു ഭാഗം നാം ഇങ്ങനെ വായിക്കുന്ന, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു കർത്താവ്. അപ്പൊ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള ദിവ്യമായ അവകാശം പ്രാപിക്കാൻ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത്? വീണ്ടും ജനിപ്പിച്ചിട്ട് നമ്മൾ ആത്മീക നിലകളിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന വാക്യമുണ്ട്. കർത്താവ് നമ്മളെ സ്പിരിച്വലി ആത്മീകമായി സംസാരിച്ചാൽ നമ്മളെല്ലാവരും സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഈ ശരീരം ഇവിടെ ഭൂമിയിലാണ്, ഈ ശരീരം നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നവരാണ്. എങ്കിലും ആത്മീക അർത്ഥത്തിൽ ദൈവവചനം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ച, രക്ഷാനിർണയം പ്രാപിച്ച,
എല്ലാ ദൈവമക്കളും സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ഒരു ചിന്ത, ഈ ഒരു ദൈവികമായ ചിന്തകൾ ആരും ഒരിക്കലും മറന്നു കളയരുത്. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ഈ ചിന്ത കൈവടിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമല്ല. വളരെ യാഥാർത്ഥ്യമായി വചനം പറയുന്നു, നിങ്ങളും ഞാനും നമ്മളെല്ലാവരും സ്വർഗസ്ഥലങ്ങളിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു. ഇനി ഭൂമിയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ആ വാട്ടം മാലിന്യമില്ലാത്ത അവകാശം നാം ഇനിയും അശ്വരീകമായി വരും കാലഘട്ടത്തിൽ പ്രാപിക്കും. ആ വരും കാലഘട്ടത്തിൽ ആ അവകാശം പ്രാപിക്കുവാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുകയാണ്. കർത്താവ് വരുമ്പോൾ മാത്രമേ അത് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതിൽ ദൈവവചനം പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. എന്തിനു വേണ്ടി വീട് ജനിപ്പിച്ചു? സ്വർഗത്തിലുള്ള ഉന്നത അവകാശത്തിന് വേണ്ടി. നമ്മൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കുന്നു. എന്തിനാണ് കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നത്? ആ കുഞ്ഞ് പഠിച്ച് നല്ല നിലയിലെത്തി നല്ലൊരു ഭാവി ജീവിതം ആ കുഞ്ഞിന് വേണം. അപ്പോൾ ആ വിദ്യാഭ്യാസം ചെയ്യുന്ന ആ കുഞ്ഞ് ഒത്തിരി പരിശ്രമം നടത്തണം, ഒത്തിരി പഠിക്കണം, അതിരാവിലെ എഴുന്നേൽക്കണം, ഉറക്കിളയ്ക്കണം, അവൻ ഒത്തിരി ഉദ്യമങ്ങൾ, ഒത്തിരി പരിശ്രമങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുണ്ടാകും. എങ്കിലും ഒരു വർഷം കഴിഞ്ഞോ, അഞ്ചു വർഷം കഴിഞ്ഞോ, പത്ത് വർഷം കഴിഞ്ഞോ അതിന്റെ ഔട്ട്കം ഉണ്ടാകുന്നില്ല. അതിന്റെ ഔട്ട്കം എപ്പോഴാ ഉണ്ടാകുന്നത്? അതിന്റെ ആ കാലഘട്ടം പൂർത്തിയാകുന്നത് വരെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ആ ഫിനിഷിംഗ് പോയിന്റ് കഴിയുമ്പോഴേ അതിനൊരു ഔട്ട്കം ഉണ്ടെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ നമ്മെ ഉയരത്തിലുള്ള അവകാശത്തിനായി ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാ. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല, ഇതുവരെ ഔട്ട്കം ആയിട്ടില്ല. പക്ഷെ ഔട്ട്കം വരും. എപ്പോഴാ? നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ, നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ ആഗതനാകുമ്പോൾ. വത്സല്യ സഹോദരി സഹോദരന്മാരെ, ആമേൻ സ്തോത്രം. നമുക്ക് വെച്ചിരിക്കുന്ന ഈ ദിവ്യ അവകാശങ്ങൾ നാം ഒരു ദിവസം എല്ലാവരും പ്രാപിക്കും. സ്തോത്രം. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ദൈവവചന ഭാഗം പറയുന്നു, അതിൽ നിങ്ങൾ ഏതിൽ വീണ്ടും ജനിച്ച അവസ്ഥയിൽ തുടരുന്ന അവകാശത്തിനായി വീണ്ടും ജനിക്കപ്പെട്ട നിങ്ങൾ ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ, ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, ദൈവജനം പറയുന്നു ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വിവിധ മേഖലകളിൽ വിവിധ വിഷയങ്ങളുമായി ഒരുപക്ഷെ ദുഃഖം പേറുന്നവരായിരിക്കാം, വേദന സഹിക്കുന്നവരായിരിക്കാം. തിരുവെഴുത്ത് അതിനെ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്, നാനാവിധ പരീക്ഷകളാൽ, നാനാവിധ പരിശോധനകൾ. സ്തോത്രം. അപ്പോൾ ഈ നാനാവിധ പരിശോധനകൾ, നാനാവിധ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. അഗ്നിശോധനയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് പരാമർശിച്ചു വിട്ടിട്ടുണ്ടല്ലോ, അഗ്നി പരിശോധനയുണ്ട്. ജീവിത സാഹചര്യങ്ങൾ എതിരായി വരുമ്പോൾ അമേൻ അങ്ങനെ ഉണ്ടാകുന്ന പരിശോധനകളുണ്ട്. സ്തോത്രം. ഓരോ മേഖലകളിൽ ഓരോ വ്യക്തികൾ വ്യത്യസ്തമായ നിലകളിൽ ഓരോ വിധ പരിശോധനകൾ, പരീക്ഷകൾ നാം സഹിക്കേണ്ടി വരാം. തിരുവെഴുത്ത് പറയുന്നു ഇങ്ങനെയുള്ള നാനാവിധ പരിശോധനകൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എന്താണ്? ദുഃഖം ഉണ്ടാകുന്നു. സ്തോത്രം. ഒരു പ്രതിസന്ധി വരുമ്പം, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവിടെ ദുഃഖമില്ലാത്തവർ ആരുണ്ട്? ആരും തന്നെ ഇല്ല. എല്ലാവർക്കും ദുഃഖം വരുന്നുണ്ട്, എല്ലാവർക്കും ഭാരമുണ്ടാകുന്നു. തിരുവെഴുത്ത് പറയുന്നു ഏത് പരിശോധനകൾ നിങ്ങൾക്ക് വരുന്ന സാഹചര്യം ഈ ഭൂമിയിൽ വീണ്ടും ജനിച്ച ദൈവ മക്കൾക്ക് ഉണ്ടാകുമെന്നാണ് ഈ തിരുവെഴുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ അതിൽ നിങ്ങൾ നാനാവിധ പരിശോധനകൾ നിങ്ങൾ സഹിക്കേണ്ടി വരാം. ഒരു ഉദാഹരണം പറയാമല്ലോ, നമുക്കറിയാവുന്ന ഒരു കഥ തന്നെ പറയാം. അബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് താൻ ഫേസ് ചെയ്തത് ഒരു അഗ്നി പരിശോധനയാണ്. സ്തോത്രം. നമ്മുടെ പിള്ളേരെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി തകർക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാടെന്തായിരിക്കും? നമുക്ക് സഹിക്കാൻ കഴിയുമോ? അത് ഒരൊറ്റ കുഞ്ഞിന് പത്തോ പന്ത്രണ്ടോ ഒക്കെ ഉണ്ട്, പിന്നെയും കുറച്ച് മാനുഷികം ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇത് ഒരെണ്ണം ഉള്ളതിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി അവനെ ചാരമാക്കണമെന്ന് ദൈവം പറയുമ്പോൾ, സഹോദരി സഹോദരന്മാരെ, അതൊരു അഗ്നി പരിശോധനയാണ്. സ്തോത്രം. ആ അഗ്നി പരിശോധനയിൽ ദൈവദാസനായ, ദൈവ ശബ്ദം കേട്ട, ദൈവത്തിന്റെ ഭൃത്യനായ, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, സ്തോത്രം, അത് അനുസരിക്കാതിരുന്നില്ല. സ്തോത്രം. വിശ്വാസത്തിന്റെ പരിശോധന അതാണ്.
തകർത്തു കളയാൻ വേണ്ടി തന്റെ ജീവിതത്തിന് നേരെ വന്ന ഒരു ദൈവീകമായ പരിശോധന ഘട്ടങ്ങളിൽ ആ ദൈവ മനുഷ്യൻ അവിടെ തളർന്നു പോയില്ല, അവിടെ തകർന്നു പോയില്ല, അവനവിടെ വിജയിക്കാനിടയായി. സ്തോത്രം. എന്നാൽ നമുക്കറിയാവുന്ന കഥാപാത്രമായി ഇയ്യോബിന്റെ ജീവിതം എടുത്താൽ തനിക്ക് ഈ എല്ലാ പരീക്ഷകളും വന്നു. അഗ്നി പരിശോധനയും വന്നു, ശാരീരിക പരിശോധനയും വന്നു, സുഖത്തു നിന്നുള്ള പരിശോധന വന്നു, വിമർശനത്തിന്റെ പരിശോധന വന്നു. എല്ലാം ഒരുപോലെ ഏറ്റുവാങ്ങിയവനാണ് ദൈവദാസനായിരിക്കുന്ന ജോബ്. സ്തോത്രം. ഇതെല്ലാം താൻ സഹിച്ചപ്പോഴും എന്തിനാ ഇതൊക്കെ, എന്തിനാ ദൈവമക്കളെ സഹിക്കുന്നത്, എന്തിനാ പരിശോധന സഹിക്കുന്നത്? ദൈവമക്കളെ സംബന്ധിച്ച് പരിശോധന സഹിക്കുന്നത് ദൈവമുമ്പാകെ നമ്മൾ കൊള്ളാകുന്നവരായി മാറാനാണ്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാണ്. ഇന്നലകളിൽ നമ്മോട് ഇടപെട്ട ദൈവത്തിന് ഇന്ന് ഈ കാലഘട്ടത്തിൽ നാളെയുടെ ദിനങ്ങളിൽ നമ്മോട് വ്യക്തമായി സംസാരിക്കാനുണ്ട്. ദൈവത്തിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കാനുണ്ട്. ഇന്നലകൾ നീ കണ്ട ഒരു ദൈവത്തെ അല്ല നിന്റെ പരിശോധന ജീവിതത്തിന്റെ ഘട്ടങ്ങളെ തിരിച്ചറിയുന്നത്. സ്തോത്രം. തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവ നിയോഗം ഏൽപ്പിക്കാൻ, ഒരു ദൈവിക സംസർഗത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ ആരോട് സംസാരിക്കാത്ത, ആരും കേൾക്കാത്ത ഒരു ദൈവിക നിയോഗങ്ങൾ ഏറ്റുവാങ്ങാൻ ദൈവം നമ്മെ കടത്തിവിടുന്ന ജീവിതത്തിന്റെ നാനാവിധ പരിശോധനകളിൽ തിരുവെടുത്ത് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും അതിന്റെ നടുവിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ വാസ്തവമായി ഒന്നുകൂടെ അറിയാ. പ്രൈസ് ദ ലോർഡ്. വീണ്ടും ജനിച്ചവന്റെ ജീവിതത്തിലെ പരിശോധന ദൈവത്തെ ശരിക്കും അറിയാനാണ്, ദൈവത്തെ ഒന്നുകൂടെ മനസ്സിലാക്കാനാണ്. പ്രൈസ് ദ ലോർഡ്. അവൻ അങ്ങനെയുള്ളവരോടുകൂടെ ദൈവത്തിന്റെ കരം പ്രത്യേകമായി കൂടെയിരിക്കുന്നു, ദൈവം അവരെ പ്രത്യേകമായി സ്നേഹിക്കുന്നു എന്നൊക്കെ ദൈവത്തിന്റെ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കുന്നു, ഈ നാനാവിധ പരിശോധനകളിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? ആനന്ദിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇത്രയും സൗകര്യങ്ങളും സാമ്പത്തിക ഉന്നതിയും ഒന്നും ഇല്ലാതിരുന്നപ്പോഴും ഭക്തന്മാർ പാടിയ പാട്ടുകൾ നിങ്ങൾക്കറിയാലോ, തീരാത്ത സന്തോഷം ക്രിസ്തുവിനുണ്ടെന്നാൽ തോരാത്ത കണ്ണുനീരേ മഞ്ഞിലുള്ളൂ. അപ്പൊ നോക്കണേ, ഒരു സൈഡിൽ ക്രിസ്തുവിന്റെ സന്തോഷം കൊണ്ട് വഴിമറക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഈ യോഗത്തിലെ വേദനകൾ പേർന്ന ഭക്തം പറയുക, തീരാത്ത സന്തോഷം എനിക്ക് ക്രിസ്തുവിനുണ്ട്, എങ്കിലും ഇവിടുത്തെ കണ്ണുനീരും എനിക്ക് വലിയ പ്രശ്നമല്ലെന്ന് മനസ്സിലാക്കി നീങ്ങുന്ന ഭക്തന്മാരുടെ ഒരു ആത്മീക ആവേശം ഈ ദിനങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവ വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ പത്രോസ് പറയുന്നു, ഈ പരിശോധനയുടെ ആയുസ് എത്ര വരെയാ? ഇവിടെ പറയുന്നു, അതിൽ നിങ്ങൾ ഈ പരിശോധന ആയുസ് പറയുകയാണ്, അല്പനേരത്തേക്ക്. അതാണ് ഭയങ്കര നമുക്ക് വായിക്കുമ്പോ രസമായി തോന്നുന്ന ഒരു ഭാഗം, അതാണ് അല്പനേരത്തേക്ക്. 60, 65, 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ അമ്മ എന്തൊക്കെ പ്രതിസന്ധികൾ ഏറ്റുവാങ്ങി ജീവിക്കണം. പക്ഷെ തിരുവെഴുത്ത് പറയുക, ഇത് അല്പനേരമേ ഉള്ളൂ. സ്തോത്രം. അമ്മ 3, 4, 5 ലോക്ക്ഡൌൺ ആയി നമുക്ക് പുറത്തിറങ്ങാതെ വന്നപ്പോൾ നമ്മളെല്ലാം വല്ലാണ്ടിരിക്കുകയാണ്. ഞാനടക്കം വളരെ അസ്വസ്ഥ നമ്മളെ അലട്ടുന്നുണ്ട്. അമ്മ തിരുവെഴുത്ത് പറയുന്നു, നമ്മുടെ ആയുസ് മുഴുവൻ പ്രതിസന്ധികളോ പരിശോധനയോ വന്നാലും അതെല്ലാം അല്പനേരം. സ്തോത്രം. മനസ്സിലാക്കുന്നവർ, എന്നോട് കൂടെ ഉള്ളവർ, വീഡിയോയ്ക്കകത്തുള്ളവർത്തിന്റെ കരങ്ങളെ ഉയർത്തുന്നു സ്തോത്രം ചെയ്ത്. പ്രൈസ് ദ ലോർഡ്. അവൻ നമുക്ക് അല്പനേരത്തേക്കേ ഉള്ളൂ ഈ പരിശോധന. ഈ പരിശോധനയെ കുറിച്ച് പൗലോസ് പറഞ്ഞു വെച്ചു, എന്താ? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. സത്യം പറഞ്ഞ ഭയങ്കര വിരോധാഭാസമാണ്. സ്തോത്രം. ഇത്രയും വർഷങ്ങൾ നമ്മൾ ഈ വേദനയും കഷ്ടതയൊക്കെ സഭി ജീവിക്കുമ്പോ തിരുവെടുത്ത് പറയുക, നൊടി നേരമാണെന്ന്, അമ്മേ കൈയുടെ ഈ ഒരു നിമിഷമേ ഉള്ളെന്ന്. അത് ആർക്കേ പറയാൻ പറ്റൂ? നിത്യതയുടെ ആത്മീക വെളിച്ചം പ്രാപിച്ച യേശു ക്രിസ്തുവിൽ അനുദിനം രക്ഷാകരമായ അനുഭവങ്ങളിൽ ദൈവത്തിൽ സന്തോഷിക്കുന്ന വിശ്വാസിയെ, എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ പരിശോധന വർഷങ്ങൾ നീണ്ടു നിന്നാലും തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇത് ലഘുവായ കഷ്ടമാണ്, അല്പനേരത്തേക്കുള്ള കഷ്ടമാണ്. സ്തോത്രം. എന്തായാലും പൗലോസിന്റെ അത്രയും വേദന സഹിച്ചവരാരും പുതിയ നിയമത്തിൽ വിശ്വാസം കൂട്ടുന്നതാരെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ സഹിച്ചു? അമേ പലവട്ടം പട്ടിണി. നീതിമാനെ ദൈവം പട്ടിണി കടത്തുന്ന വാക്യപ്പെടുന്നു പ്രസംഗിക്കാൻ എളുപ്പമാ. പക്ഷെ പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? പട്ടിണി കടന്നിട്ടുണ്ട്, പൈതാഹം സഹിച്ചിട്ടുണ്ട്, അടിമേടിച്ചിട്ടുണ്ട്. ഒന്ന് കുറയെ 40 അടി 5 വട്ടം 195 അടി കൊണ്ടു. അമേ സ്വത്ര 5 വട്ടം 4 അടി കൊണ്ടു. ശ്രദ്ധിച്ചേ,
195 അടി കിട്ടിയ പൗലോസ പറഞ്ഞത്, എനിക്കതാ വളരെ സന്തോഷം തോന്നിയത്. അടി കിട്ടാത്തവൻ പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു, അടി കിട്ടിയവൻ പറയുക, വേദന സഹിച്ചവൻ പറയുക, കഷ്ടപ്പാട് ഏറ്റുവാങ്ങിയവൻ പറയുക, നാട്ടിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, ഇതെല്ലാം ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ പറയുക, നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്ത മനോവധിയായി തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. വാത്സല്യ സഹോദരങ്ങളെ, വേദനകളും കഷ്ടതകളും സഹിക്കുന്നവർക്കാണ് തേജസ്സിന്റെ നിത്യഗണം കിട്ടുന്നത്. സ്വാത്രം ചിലർ ചിന്തിക്കാറുണ്ട്, പ്രയാസമൊന്നുമില്ലാത്ത, ദുഃഖമില്ലാത്ത നല്ല സേഫ് ജേണിയാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അപകടകരമാണ്. വേദനകൾ കഷ്ടതകൾ സഹിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ലഭ്യമാകാൻ പോകുന്ന അമയാ ഒരു അനുഭവം എന്ന് പറയുന്ന തേജസ്സിന്റെ നിത്യഘനം, ആ പദപ്രയോഗത്തിന് വേറെ ഒരു വാക്കില്ല. തേജസ്സിന്റെ നിത്യഘനം അത് കിട്ടുവാൻ ഞങ്ങൾക്ക് ഹേതുവാകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ പരിശോധന ഇവിടെ ദൈർഘ്യം എത്രയാണ്? അല്പനേരം. എല്ലാവരും ശ്രദ്ധിക്കണേ, കുറച്ച് സമയമുള്ളു കേട്ടോ. നമുക്ക് ദീർഘമായി തോന്നാം, തിരുവെടുത്ത് പറയുന്നു ഇത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ വിശദീകരിക്കുന്ന സമയം മുമ്പോട്ട് പോകുന്നല്ലോ. അടുത്ത ഭാഗത്ത് ഭക്തം പറയുകയാണ്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഒരു കമ്പാരിസൺ നടത്തി ശ്രദ്ധിക്കണം എല്ലാവരും. ഒരു ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വസ്തു ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും പൊന്നാണ്. അഴിഞ്ഞു പോകുന്ന പൊന്നിനെക്കാട്ടിലും വിലയേറിയതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പരിശോധന. അപ്പൊ ഈ അഴിഞ്ഞു പോകുന്നതും സ്തോത്രം തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനോട് നമ്മുടെ പരിശോധനയെ ദൈവത്തിന്റെ വചനം ഇവിടെ താരതമ്യം ചെയ്തു. എന്താണ് ഇതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കണം. പൊന്നിനെ ഒരു തട്ടാൻ ഊതി കഴിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കപ്പെടുന്നത്? സ്തോത്രം, ദൈവം നമ്മളെ പരിശോധിക്കുന്നത് അതുപോലെയാണെന്ന്. ഒരു പൊന്നിനെ ഒരു തട്ടാൻ ഊതി കഴിക്കുമ്പോൾ ഒന്നാമത് ആ തട്ടാന്റെ കരത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്തിരിക്കുന്നത്. ആ പൊന്നി അഞ്ചു കൂട്ട കാര്യം ഞാൻ പറയാം. ഒന്ന്, ഒരു പൊന്നിനെ സംബന്ധിച്ച് ഒരു തട്ടാന്റെ കയ്യിലാണ് ആ പൊന്നിയിരിക്കുന്നത്. സ്തോത്രം, വേറെ ഒരു സംഗതി പുള്ളിയെ ആ സമയത്ത് ഊതിക്കടിക്കുന്ന സമയത്ത് തട്ടാന്റെ കയ്യിലില്ല. അപ്പം ആ വ്യക്തിയുടെ കരങ്ങളിൽ ആ പൊന്നിയിരിക്കുന്നു. സ്തോത്രം. രണ്ട്, ഈ തട്ടാൻ ഈ പൊന്നിനെ ഊതിക്കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണെവിടെയാണ്? ഇത് എപ്പോഴും വളരെ അലേർട്ടായി അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. അപ്പൊ പരിശോധന കഴിക്കുന്ന, വേദന സഹിക്കുന്ന വിശ്വാസിയോട് വചനം പറയുന്നു, കർത്താവ് നിന്നെ വളരെ കീനായി നോക്കുന്നു, കർത്താവിന്റെ കരങ്ങളിൽ നീ ഇരിക്കുന്നു. അതല്ലേ കമ്പാരിസൺ നടത്തിയത്. ഒന്ന്, ആ കരങ്ങളിൽ ഇരിക്കുന്നു. രണ്ട്, കണ്ണ് എപ്പോഴും നമ്മുടെ മേലാ ആ പൊന്നിന്റെ മേലാണ്. മൂന്ന്, വേറൊരു ശ്രദ്ധയിലും അദ്ദേഹം പോകില്ല. വേറൊരു ഭാഗ്യമായ സമ്മർദ്ദങ്ങളോ എന്ത് ഡിസ്റ്റർബൻസ് വന്നാലും നമ്മൾ അവിടെ ചെന്ന് വിളിച്ചാൽ പോലും പുള്ളി നോക്കിയേല. വളരെ അലേർട്ടായി വളരെ ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നാലാമത്തെ ഒരു കാര്യമുണ്ട്, ഈ പൊന്നിനെ എന്തിനു വേണ്ടിയാണോ ഇദ്ദേഹം ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനൊരു കണക്കുണ്ട്. ക്രമത്തിൽ കൂടുതൽ ചൂടാക്കിയാൽ അത് വേറൊരു രീതിയായി പോകും. ക്രമത്തിൽ കൂടുതൽ ചൂടാക്കത്തുമില്ല, അത് ചൂടാക്കാതിരിക്കത്തുമില്ല. അതിനൊരാളുണ്ട് അത് കൈകാര്യം ചെയ്യുന്ന. അദ്ദേഹത്തിന് അറിയാം ഇത്ര സമയം വരെ ഇതിനെ ചൂടാക്കിയാലേ ഇന്ന സാധനമായി ഇത് പുറപ്പെട്ടു വരികയുള്ളൂ. ഇതുപോലെ വാത്സല്യം ഉള്ളവരെ അവൻ നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷയൊന്നും തരുന്നവനല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദ ലോർഡ്. അവൻ നമുക്ക് താങ്ങാൻ കഴിയുന്ന, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിശോധന ഘട്ടങ്ങളിലൂടെ മാത്രമേ ദൈവം എന്നെയും നിങ്ങളെ കടത്തിവിടുകയുള്ളൂ. ക്രമത്തിൽ കൂടുതൽ ഒരു തട്ടാൻ ഒരു പൊന്നിനെ ചൂടാക്കത്തില്ലെങ്കിൽ വചനം പറയുന്നു നല്ല തട്ടാനാ എന്റെ ഉടയ തമ്പുരാൻ നമ്മളെ ആരെ ക്രമത്തിൽ കൂടുതൽ ചൂടാക്കുന്നില്ല. സ്തോത്രം. നമ്മളെ അങ്ങനെ പരിശോധിക്കുന്നില്ല, അതിന്റെ സമയം വരെ മാത്രമേ അതിനെ പരിശോധിക്കുന്നുള്ളൂ. അഞ്ചാമതായി നാം ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അഞ്ചാമതായി ഈ വ്യക്തി ഇതിനെ പരിശോധിച്ച് പുറത്തു വരുമ്പോൾ അതിനിഷ്ടപ്പെട്ട നല്ലൊരു ഷെയ്പ്പാക്കി ആ ഒരു ആ വസ്തുവിനെ തട്ടാൻ തീർക്കുകയാണ്. വാസ്തവത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കപ്പെടുന്നത്. ലോകമനുഷ്യൻ വേദനകൾ ഏറ്റുവാങ്ങുമ്പോൾ
അവൻ ഒന്നും പഠിക്കുകയല്ല, അവൻ പിന്നെ കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ അവൻ ദൈവത്തെ അറിയും, അവൻ ദൈവിക കണ്ണുകൾ തുറന്ന് അസ്രായനെ മനസ്സിലാക്കും. ജോബൊക്കെ പറയുന്നല്ലോ, ഒരിക്കൽ എനിക്ക് നിന്നെ കുറിച്ച് ഒരു കേൾവിയോ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ സുഖവേളകളിൽ എന്റെ ദുഃഖ എന്റെ ജീവിതത്തിന്റെ അവൻ നല്ല ഉന്നതമായ അനുഭവങ്ങളിൽ ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ നാനാവിധ പരിശോധനകൾ ഏറ്റുവാങ്ങി അവസാനം വന്നപ്പോൾ ആ പറ്റം മറിയ, ഇപ്പോൾ ഞാൻ നിന്നെ എന്റെ കണ്ണാൽ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിനെ കണ്ണു തുറന്ന് കാണാൻ വേണ്ടിയാണ് ഈ സാഹചര്യം മൊത്തം. ഇപ്പൊ പ്രതികൂലങ്ങളൊക്കെ പാസ് പറഞ്ഞല്ലോ, ചൈനയിലാണ് അടുത്ത ഏതാണ്ട് വരുന്ന പറഞ്ഞു കേട്ടു. എന്തെങ്കിലും വരട്ടെ, എന്ത് വന്നാലും ഞാൻ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കാം, ഇങ്ങനെ നാനാവിധ പരിശോധനകളാൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് എനിക്കൊരു ആനന്ദമുണ്ട്. സ്തോത്രം. ആനന്ദം യേശുക്രിസ്തുവിലായിരിക്കണം. ആ ആനന്ദം ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണ്, എന്നെ സ്വർഗ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുകയാണ്, അതിൽ കവഞ്ഞെനിക്കൊരു ആനന്ദമില്ലെന്നുള്ള അപ്രത്യാശയുടെ നിർഭരമായ അനുഭവങ്ങൾ പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കും. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട്, നമുക്ക് നമ്മുടെ കർത്താവിനോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവമാകെ ഒന്ന് സ്തോത്രം ചെയ്താണ്. ആമേൻ. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ക്ഷയം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. അതിൽ നിങ്ങൾ ഇപ്പോൾ നാനാവിധ പരിശോധനകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് കർത്താവിന്റെ വരവിങ്ങളെങ്ങനെ തേജസ്സിനും മാനത്തിനും പുകച്ചയ്ക്കും. ഇങ്ങനെ കാൺമാരുടെ വരുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ വത്സല്യ പ്രിയമുള്ളവരെ, നമ്മെ സമർപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് സഹിക്കുന്ന സഹനങ്ങൾ, ഇന്ന് സഹിക്കുന്ന വേദനകൾ, ഇന്ന് സഹിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിനെ ഒന്നുകൂടെ അറിയാനാണ്, നമ്മൾ യേശുവിൽ ഒന്നുകൂടെ മനസ്സിലാക്കാനാണ്, അതിവിയൊന്ന് മനസ്സി വസിക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യ. ദൈവത്തിന് സ്തോത്രം.